Hello, Ningalavergum and the channel I Oasis Botany Lake Swagadam, Paningalavak and the channel subscribe Jega, like Jega, share Jega. It is current affairs on a PSC Bulletin in Vanitola, current affairs on a in the number discussing a bomb mother, and I read the January one current affairs on. Okay. 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആണവായുധ പ്രഹരശേഷിയുള്ള അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആണവായുധ പ്രഹരശേഷിയുള്ള അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അടുത്ത യുഎസിലെ ലാസ് വേഗസിൽ നടന്ന മിസ്സിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യക്കാരി സർഗം കൗശലിന് കിരീടം. 2001 അതിഥി ഗൗത്രികാർ കിരീടം നേടി. 21 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്കാരി കിരീടം നേടുന്നത്. ഇപ്പോൾ യുഎസിലെ ലാസ് വേഗസിൽ നടന്ന മിസ്സിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിലാണ് ഇന്ത്യക്കാരിയായ സർഗം കൗശലിന് കിരീടം കിട്ടിയത്. 2001 ആദ്യമായി ഒരു ഇന്ത്യക്കാരി നേടുന്നത് അതിഥി ഗൗത്രികാർ. അതിനുശേഷം 21 വർഷത്തിന് ശേഷമാണ് അടുത്തൊരു ഇന്ത്യക്കാരിക്ക് മിസ്സിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തില് കിട്ടുന്നത്. അടുത്ത ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനും കേരള കലാമണ്ഡലത്തിൽ ദീർഘകാല സംഗീത അധ്യാപകനുമായിരുന്ന ചെമ്പൈ കോദണ്ഡ രാമ ഭാഗവതർ 93 വയസ്സിൽ അന്തരിച്ചു. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ സംഗീത രംഗത്ത് നൽകുന്ന ആദ്യ പുരസ്കാരം ഗായകൻ പി ജയചന്ദ്രനാണ് കിട്ടിയത്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ സംഗീത രംഗത്ത് നൽകുന്ന ആദ്യ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രനെ. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് മലയാളി ശാസ്ത്രജ്ഞൻ ശ്രീ നായർക്ക് ഒക്കാവ പുരസ്കാരം. അപ്പൊ ഒക്കാവ പുരസ്കാരം കിട്ടിയതാണ് ശ്രീ നായർ. മലയാളി ശാസ്ത്രജ്ഞനാണ്, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മുൻ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുടെ കൊച്ചുമകനാണ്. അയർലൻഡിൽ പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജനായ ലിയോ വരത്കർ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ അയർലൻഡിലെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു ഇന്ത്യൻ വംശജനാണ് ലിയോ വരത്കർ. അടുത്ത പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ കൗൺസിൽ പുറത്തിറക്കിയ സംസ്ഥാനങ്ങളുടെയും ജില്ലകളുടെയും സാമൂഹ്യ പുരോഗതി സൂചികയിൽ കേരളത്തിന് 9 സ്ഥാനം. അപ്പോൾ കേരളത്തിന് 9 സ്ഥാനം ലഭിച്ചത് സാമ്പത്തിക ഉപദേശ കൗൺസിൽ, അതായത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ കൗൺസിൽ പുറത്തിറക്കിയ സംസ്ഥാനങ്ങളുടെയും ജില്ലകളുടെയും സാമൂഹ്യ പുരോഗതി സൂചികയിലാണ് കേരളത്തിന് 9 സ്ഥാനം ലഭിച്ചത്. പോഷകാഹാര ലഭ്യതയിലും ആരോഗ്യ പരിചരണ രംഗത്തും കേരളത്തിനാണ് 1 സ്ഥാനം. പെലെ ഓർമ്മ വലയിൽ. ലോക ഫുട്ബോൾ ഇതിഹാസം പെലെ 82 വയസ്സിലാണ് അന്തരിച്ചത്. ലാറ്റിൻ അമേരിക്കൻ സ്വത്വബോധവും സംസ്കാരവും ഫുട്ബോളുമായി ഇഴകി ചേർന്ന് പെലെയുടെ വരവിലൂടെയാണ്. എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ എന്നാണ് യഥാർത്ഥ പേര്. അപ്പൊ പെലെയുടെ യഥാർത്ഥ പേര് ചോദിച്ചാൽ എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ. ബ്രസീലിന് വേണ്ടി 3 ലോകകപ്പുകൾ നേടി. 2000 ഫിഫ നൂറ്റാണ്ടിന്റെ താരമായി പ്രഖ്യാപിച്ചു. 1997 ബ്രിട്ടീഷ് സർക്കാർ സർ പദവി നൽകി ആദരിച്ചു. 1999 രാജ്യാന്തര ഒളിമ്പിക് സമിതി നൂറ്റാണ്ടിന്റെ കായിക താരമായി പെലെ തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി ലഭിച്ചത് കേരള കാർഷിക സർവകലാശാലയ്ക്കാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി കിട്ടിയ സർക്കാർ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ കേരള കാർഷിക സർവകലാശാല. കൊല്ലം തങ്കശ്ശേരി സ്വദേശി ഷീൻ ഓസ്റ്റിൻ ട്വിറ്റർ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗ മേധാവിയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ട്വിറ്റർ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗ മേധാവി ആരാന്ന് ചോദിച്ചൊരു മലയാളിയാണ് ഷീൻ ഓസ്റ്റിൻ, കൊല്ലം തങ്കശ്ശേരി സ്വദേശിയാണ്. ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം നേടിയ കവിയാണ് കവിയായിരുന്നു കെ ജി ശങ്കരപിള്ള. കോവിഡ് കാലത്തെ സേവനത്തിന് രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയ്ക്കുമാണ് 1 കോടി രൂപയുടെ പുരസ്കാരം നൽകുക. ആശാന്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിന് പ്രൊഫസർ എം തോമസ് മാത്യുവിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. വിവർത്തനത്തിനുള്ള പുരസ്കാരം ചാത്തനത്ത് അച്യുതൻ ഉണ്ണിക്ക്. എഴുത്തുകാരൻ സി രാധാകൃഷ്ണന് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകി. മൂക്കിലൂടെ നൽകുന്ന ഇൻകോവ BBV 184 എന്ന കോവിഡ് പ്രതിരോധ വാക്സിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിതരണ അനുമതി നൽകി. കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് വിനോദ് കുമാർ ബാലി 72 വയസ്സിൽ അന്തരിച്ചു.
ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം വനിതാ യുദ്ധവിമാന പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തർപ്രദേശ് സ്വദേശിനിയായിരുന്നു സാനിയ മിർസ. നേപ്പാൾ പ്രധാനമന്ത്രിയായ പുഷ്പ കമൽ ദഹൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അപ്പൊ നേപ്പാളിലെ പ്രധാനമന്ത്രി ചോദിച്ചാൽ പുഷ്പ കമൽ ദഹൽ. സിനിമാ ഡോക്യുമെന്ററി സംവിധായകനും മനുഷ്യാവകാശ പ്രവർത്തനയുമായ കെ പി ശശി 64-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ഇലയും മുള്ളും എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. 61-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് വേദിയായി. 61-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് വേദിയായി. ചൈനയിൽ വ്യാപകമാവുന്ന ഒമിക്രോണിന്റെ വകഭേദമായിരുന്നു BF7. IPL താരലേലത്തിൽ ഇംഗ്ലണ്ടിന്റെ സാം കറന് റെക്കോർഡ്. 18.50 കോടി രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് 11 ഈ താരത്തെ സ്വന്തമാക്കിയത്. ഫിജി പ്രധാനമന്ത്രിയായി സിദിവേന റബുക സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അപ്പോൾ ഫിജി പ്രധാനമന്ത്രിയാണ് സിദിവേന റബുക. റഗ്ഗേ ഗായകൻ ജോ മേഴ്സ മർലി അന്തരിച്ചു. റഗ്ഗേ ഇതിഹാസം ജോബ് മർലിയുടെ പേരുമകനാണ്. 2022 BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം ബെത്ത് മെഡിൻ ഇംഗ്ലണ്ടിലെ വനിതാ ഫുട്ബോൾ താരമായിരുന്ന ബെത്ത് മെഡിൻ. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദ ഇയർ പുരസ്കാരം ലയണൽ മെസ്സിക്കും ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഉസൈൻ ബോൾട്ടിനും ടീം ഇയർ ഇന്ത്യ പുരസ്കാരം ഇംഗ്ലീഷ് വനിതാ ഫുട്ബോൾ ടീമിനും ലഭിച്ചു. ടീം ഓഫ് ദ ഇയർ പുരസ്കാരമാണ് ടീം ഓഫ് ദ ഇയർ പുരസ്കാരം ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീമിന്. 2022 ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ധ്രുവ കൊടുങ്കാറ്റായിരുന്നു സൈക്ലോൺ ബോംബ് ഡിസംബറിലായിരുന്നു അമേരിക്കയിൽ. 2022 കാഴ്ച പരിമിതരുടെ 3-ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ. UN വനിതാ സംഘടനയിൽ നിന്നും ഇറാനെ പുറത്താക്കി. ഇന്ത്യൻ വനിതാ ഗുസ്തി താരം അന്തിം ചാങ്കലിനെ വേൾഡ് റസ്ലിംഗ് റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്തു. ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായി. ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് 2022 ഡിജിറ്റൽ ഇന്ത്യ അവാർഡിന് പ്ലാറ്റിനം ഐക്കൺ അവാർഡ് കിട്ടി. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അനാച്ഛാദനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ ഹരിത സ്റ്റീൽ ബ്രാൻഡാണ് കല്യാണി ഫെറസ്റ്റ്. കല്യാണി ആദ്യത്തെ ഹരിത സ്റ്റീൽ ബ്രാൻഡാണ് കല്യാണി ഫെറസ്റ്റ്. ഡോക്ടർ ജെറമി ഫറാർ ലോകാരോഗ്യ സംഘടനയുടെ അടുത്ത ചീഫ് സയന്റിസ്റ്റ്. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ അടുത്ത ചീഫ് സയന്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ജെറമി ഫറാർ. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM ഹൈദരാബാദിലാണ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ATM എവിടെയെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ്. 22-ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന. ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. ക്രൊയേഷ്യയ്ക്കാണ് 3-ാം സ്ഥാനം. മിക്ക താരത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലയണൽ മെസ്സിക്കും കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കീലിയൻ എംബാപ്പയ്ക്കും ലഭിച്ചു. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം എമിലിയാനോ മാർട്ടിനസിനും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം എൻസോ ഫെർണാണ്ടസിനും ലഭിച്ചു. ഖത്തർ ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച ഗോളായി ഫിഫ തിരഞ്ഞെടുക്കപ്പെട്ടത് സെർബിയയ്ക്കെതിരെ ബ്രസീലിന്റെ റിച്ചാർലിസൺ നേടിയ ബൈസിക്കിൾ ഗോളാണ്. അപ്പോൾ ഇതാണ് January 1 ലക്കത്തിൽ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.